നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷീരമേഖലയിൽ ഇന്ത്യയ്ക്ക് മാതൃകയാണ് കേരളമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. ക്ഷീര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറണമെന്നും സ്പീക്കർ. സംസ്ഥാന ക്ഷീരസംഗമം പടവ് 2023 തൃശൂരിൽ സമാപനം. ഗുരുവായൂർ നഗരസഭയുടെ കോട്ടപ്പടിയിലെ അയ്യങ്കാളി ചിൽഡ്രൻസ് പാർക്ക് തുറന്നു. മതസൗഹാർദ്ദത്തിന്റെ മാനവികതാ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തണമെന്ന് എ എൻ ഷംസീർ. പാലക്കാട് നിന്നും ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിയെ തൃശൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാലക്കാട് പേഴുംകര അറഫ നഗറിൽ മുസ്തഫയുടെ മകൻ മുഹമ്മദ് അനസ്. വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം. തിരുവില്ലോമല കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷിക്കണമെന്ന് CPI. കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്താനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം. CPI തിരുവില്ലോമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. തിരുവില്ലോമല വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം തുടരുന്നു. പ്രധാന ചടങ്ങായ ദശമി ശീവേലി വർണ്ണാഭം. പ്രഭാത ശീവേലി ദർശനത്തിനെത്തിയത് നൂറുകണക്കിന് ഭക്തർ. ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം ആഘോഷം 17 February വരെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ക്ഷീരമേഖലയിൽ കേരളം ഇന്ത്യയ്ക്ക് മാതൃകയാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. ക്ഷീര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറണമെന്നും സ്പീക്കർ പറഞ്ഞു. പടവ് 2023 സംസ്ഥാന ക്ഷീരസംഗമം സമാപനം തൃശൂർ മണ്ണുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ചെറുകിട ക്ഷീര സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെ പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കണം. ഇതിനായി ക്ഷീരവികസന വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ക്ഷീരവികസന രംഗത്ത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും സർക്കാർ ചെയ്യും. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുകയാണ്. പാലുൽപാദനം ഉപജീവനമാർഗമാക്കിയ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ രീതിയിൽ പ്രോത്സാഹനമാണ് ഇത്തരം മേഖലയിൽ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ മേഖലയിൽ ആളുകൾ പിടിച്ചു നിർത്താം, അവർക്ക് എങ്ങനെയൊക്കെ പ്രോത്സാഹനം കൊടുക്കാം, ക്ഷീര സഹകരണ സംഘങ്ങളെയും നല്ലതുപോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് വലിയ മാറ്റം. ഇവിടെ ഇപ്പോൾ നാം ബാക്കി വരുന്ന പാൽ എന്ത് ചെയ്യും ചോദ്യമാണ്. ബാക്കി വരുന്ന പാൽ പാൽപ്പൊടിയാക്കി മാറ്റാൻ ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിക്ക് AS ലഭിച്ചു. അത് അതിവിധൂരമല്ലാത്ത ഭാവിയിൽ ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മിനിസ്റ്ററുടെ കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള ത്വരിതഗതിയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ വകുപ്പ് നേതൃത്വം. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, മേയർ MK വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് നിന്നും കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിയെ തൃശൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് പേഴുംകര അറഫ നഗറിൽ മുസ്തഫയുടെ മകൻ 17-കാരനായ മുഹമ്മദ് അനസാണ് മരിച്ചത്. വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. പ്ലസ് ടു വിദ്യാർത്ഥിയായ അനസിനെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് പാലക്കാട്ടെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ ചാവക്കാട് എടക്കഴിയൂർ അഫയൻസ് ബീച്ചിൽ വിദ്യാർത്ഥിയെ കണ്ടതായി വിവരം ലഭിച്ചിരുന്നു. പിന്നീട് ഇവിടെ നിന്നും പോയ വിദ്യാർത്ഥിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് മേഖലയിൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു. എന്നാൽ അന്നു തന്നെ ഉച്ചയ്ക്ക് 1 മണിയോടെ തൃശൂർ നഗരത്തിലെ കൊക്കാലയിലെ 7-നില കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരിച്ചതാരാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് മറ്റു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് വിവരമറിഞ്ഞ ബന്ധുക്കൾ തൃശൂരിലെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. അതേസമയം അനസ് വീട് വിട്ടിറങ്ങാനുള്ള കാരണം ഇനിയും വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ തൃശൂർ. തിരുവില്ലോമല കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷിക്കണമെന്ന് CPI. കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്തുന്നതിനെതിരെ CPI പ്രതിഷേധ മാർച്ച് നടത്തി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്തുന്ന DMO ഉത്തരവ് വന്ന സാഹചര്യത്തിലാണ് CPI തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഗ്രാമപഞ്ചായത്തിലേക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പദവി കുറയുകയാണ്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റാഫുകളുടെ എണ്ണം കുറയും, ഡോക്ടർമാരുടെ എണ്ണം കുറയും, സമയത്തിൻ്റെ ദൈർഘ്യം കുറയും, ചികിത്സാ സമയത്തിൻ്റെ ദൈർഘ്യം കുറയും. അപ്പോൾ സ്വാഭാവികമായും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ ഇത്
വിസ കിട്ടുക എന്ന ഇപ്പോൾ കിട്ടുന്ന സൗകര്യം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറുകയാണ്. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ ബന്ധപ്പെട്ട ഇവിടുത്തെ സ്ഥലം എം എൽ എ കൂടി ആയിട്ടുള്ള മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടു ഈ പ്രശ്നത്തിന് അടിയന്തിരമായ പരിഹാരം കാണണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ആരോഗ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവില്ലാ ലോക്കൽ കമ്മിറ്റിയും കേരളത്തിലെ മണ്ഡലം പരാതി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നടന്ന പൊതുയോഗം ചേലക്കര മണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം രമ്യാരാമു, തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മധു ആനന്ദ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മോഹനൻ ചാത്തനാത്ത്, പി കുട്ടൻ, ആനപ്പാറ ചന്ദ്രൻ, സ്മിത പ്രേംപ്രകാശ്, ബിന്ദു വിജയകുമാർ, കാർത്തിക് കുത്താമ്പുള്ളി, അനിൽകുമാർ പാമ്പാടി, എ ഐ ടി യു സി ചേലക്കര മണ്ഡലം സെക്രട്ടറി കെ എ ഔസേപ്പ്, എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗം രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവില്ലാമല. കേരളത്തിൽ ആരോഗ്യ പരിപാലന രംഗത്ത് അതിവേഗത്തിൽ അത്ഭുതകരമായ മുന്നേറ്റമുണ്ടായെന്ന് മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ. മലമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ കുറവുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് എം എൽ എ പറഞ്ഞു. ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആ കുടുംബത്തിൽ ഇത്തരം രോഗിയായാൽ ആ കുടുംബത്തിലെ ജീവിതം തന്നെ ഒരു ഒരാളുടെ ആളുകളുടെ അവസ്ഥയായിരിക്കും. രോഗം ബാധിച്ചതിന്റെ സ്ഥിതി ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ കുറയായി കിടക്കുന്നു, ഇവിടെ കുറേ മരുന്ന് വായി കഴിക്കും, എനിക്കൊരു ഭേദം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് അവരവരെയും തന്നെ ശ്രമിക്കുന്ന ഒരവസ്ഥയായിരിക്കും. സമൂഹത്തിൽ ഇത്തരം ഒരു ജനവിഭാഗത്തെ കൈത്താക്കായി പിടിച്ചു നിർത്തി അവർക്ക് മനസ്സിന് സന്തോഷവും സാന്ത്വനം കൈപുസ്തകത്തിന്റെ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു. മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബി ജോയ്, ബ്ലോക്ക് മെമ്പർ തോമസ് വാഴപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി ബിനോയ്, അഞ്ജു ജയൻ, എസ് സുജാത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയപ്രസാദ്, ലീലാവതി, ശശാങ്കൻ, എം പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി നേഴ്സ് പ്രസന്ന സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മതസൗഹാർദ്ദത്തിൻ്റെ മാനവികത മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. ഗുരുവായൂർ നഗരസഭയുടെ കോട്ടപ്പടി അയ്യങ്കാളി ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. എല്ലാ മതങ്ങളും മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. സെക്യുലറിസത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾ അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ തയ്യാറാക്കിയ പാർക്കിന് സമീപം ചെറിയ വായനശാല കൂടി ഒരുക്കി അവർക്ക് വായനയുടെ ലോകം സമ്മാനിക്കണമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. നാടിൻ്റെ പൊതുവികസനത്തിന് രാഷ്ട്രീയാഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകണം. മെയിൻ്റനൻസ് നടത്തുന്നതിനായി നഗരസഭ വയ്ക്കുന്ന ഉപാധികളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൽ മൈക്രോസ്കോപ്പ് വെച്ച് ഗവേഷണം നടത്തി കുറ്റം കണ്ടെത്തി വികസനത്തെ തുരങ്കം വെക്കാൻ നിന്നാൽ പിന്നെ നാട്ടിലൊന്നും നടക്കൂല. രാഷ്ട്രീയം പറയണം, വിമർശനത്തിൽ ലുബ്ധ കാണിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പാടില്ല. അതേസമയം നാടിൻ്റെ പൊതുവികസനത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒഴിച്ചു നിൽക്കണം. ഗുരുവായൂർ നഗരസഭ ഒരുക്കുന്ന അഞ്ചാമത്തെ പാർക്കാണ് കോട്ടപ്പടി അയ്യങ്കാളി ചിൽഡ്രൻസ് പാർക്ക്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ വിനിയോഗിച്ച് 28 സെന്റ് സ്ഥലത്താണ് പാർക്ക് തയ്യാറാക്കിയത്. എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി. സംസ്ഥാന സ്കൂൾ കലോത്സവം ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം തുടരുന്നു. ഇതോടനുബന്ധിച്ച് നടന്ന പ്രധാന ചടങ്ങായ ദശമി ശിവേലി വർണ്ണാഭമായി. തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നാണ് ദശമി നാളിൽ നടക്കുന്ന പ്രഭാത ശീവേലി എഴുന്നള്ളത്ത്. ഗജവീരന്മാരായ അക്കിക്കാവ് കാർത്തികേയന്റെ ശിരസിലേറി ശ്രീരാമചന്ദ്രനും പഴയന്നൂർ ശ്രീരാമന്റെ ശിരസിലേറി ലക്ഷ്മണപെരുമാളും പുറത്തേക്കെഴുന്നള്ളിയപ്പോൾ തിരുവമ്പാടി അർജുനൻ, മനിശ്ശേരി രാജേന്ദ്രൻ, മനിശ്ശേരി കൊച്ചയ്യപ്പൻ എന്നീ കരിവീരന്മാർ അകമ്പടി സേവിച്ചു.
ചീവേലി എഴുന്നള്ളിപ്പിന് പാറപ്പുറം ശ്രീകുമാറിന്റെ പ്രാമാണിത്വത്തിൽ ഇടുതുടി വാദ്യവും പെരുവനംകുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചാരിമേളവും ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. നൂറുകണക്കിനാളുകൾ പ്രഭാത ശീവേലി ദർശിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. സംസ്ഥാന ബജറ്റിനെതിരെ ചെറുതുരുത്തിയിൽ മഹിളാ മോർച്ച പ്രതിഷേധം. മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബജറ്റിന്റെ പകർപ്പ് കത്തിച്ചു. കലമുടക്കൽ പ്രതിഷേധവും നടന്നു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പ്രതിഷേധ ജാഥ ആരംഭിച്ചത്. ടൗൺ ചുറ്റി ചെറുതുരുത്തി സെൻട്രലിൽ സമാപിച്ചു. മഹിളാ മോർച്ച പ്രവർത്തകർ ബജറ്റിന്റെ പകർപ്പ് കത്തിച്ച് കലമുടച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം BJP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ പാമ്പിൻകാവിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് നിജി രാജീവ് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ, മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി സുനിഷ പ്രസാദ്, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിവ്യ പ്രവീൺ, സെക്രട്ടറി ജമീല ടീച്ചർ, BJP ചെറുതുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രഭിത നന്ദകുമാർ, ധന്യ ടീച്ചർ, സുനിത മുരളി, അജിത കൃഷ്ണൻകുട്ടി, സൗമ്യദാസൻ, ഉഷ ഉദയൻ, നിജ രാജ്കുമാർ, മിഥു ബിബീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഓവല്ലൂർ കൊണ്ടൂർക്കരയിൽ ചാരായം കൈവശം വച്ചയാൾ എക്സൈസിന്റെ പിടിയിലായി. കൊണ്ടൂർക്കര മങ്ങാട്ടിൽ വീട്ടിൽ സുരാജാണ് 8 ലിറ്റർ ചാരായവുമായി പിടിയിലായത്. ഇയാൾ ചാരായം മാറ്റി വിൽപ്പന നടത്തുന്നയാളാണെന്ന് അധികൃതർ പറഞ്ഞു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ P. ഹാരിഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രിവെന്റീവ് ഓഫീസർമാരായ S. സിഞ്ജു, PK സൽമാൻ റസാലി, സിവിൽ എക്സൈസ് ഓഫീസർ CR രാജേഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KM കേരളകുമാരിക്ക് സ്വീകരണം നൽകി. അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും നാട്ടുകാരും ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. കോട്ടച്ചന്ത സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി കോൺഗ്രസ് നേതാവ് K. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. എന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 35 കൊല്ലം 40 കൊല്ലം മുമ്പുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നു. ആ ഓർമ്മകളിലെല്ലാം ഈ ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ നേതൃത്വം കൊടുത്ത പലരും, AV ഗോപിനാഥന്റെ നേതൃത്വം കൊടുക്കാൻ പലരും ഈ പ്രദേശത്തുകാരായിരുന്നു. പലരും നമ്മളെ വിട്ടുപോയെങ്കിലും അവരുടെയൊക്കെ മനസ്സും സ്നേഹവും നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KR മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MA ദേവദാസൻ സ്വാഗതവും KN വാസുദേവൻ നന്ദിയും പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രസിഡന്റിനെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചത്. അതിലുപരി എന്നെ ഈ സ്ഥാനത്ത് എത്താൻ, എന്നെ വളർത്തി വലുതാക്കിയ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിപ്പിച്ച എന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അവരുടെ മുന്നിലും കൂടി ഞാൻ നമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷീരമേഖലയിൽ ഇന്ത്യക്ക് മാതൃകയാണ് കേരളമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ക്ഷീര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറണമെന്നും സ്പീക്കർ. സംസ്ഥാന ക്ഷീരസംഗമം പടവ് 2023 തൃശൂരിൽ സമാപനം. ഗുരുവായൂർ നഗരസഭയുടെ കോട്ടപ്പടിയിലെ അയ്യങ്കാളി ചിൽഡ്രൻസ് പാർക്ക് തുറന്നു. മതസൗഹാർദ്ദത്തിന്റെ മാനവികതാ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തണമെന്ന് AN ഷംസീർ. പാലക്കാട് നിന്നും ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ +2 വിദ്യാർത്ഥിയെ തൃശൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാലക്കാട് പേഴുംകര അറഫ നഗറിൽ മുസ്തഫയുടെ മകൻ മുഹമ്മദ് അനസ്. വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം.
തിരുവില്ലോമല കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷിക്കണമെന്ന് CPI. കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്താനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം. CPI തിരുവില്ലോമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. തിരുവില്ലോമല വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം തുടരുന്നു. പ്രധാന ചടങ്ങായ ദശമി ശീവേലി വർണ്ണാഭം. പ്രഭാത ശീവേലി ദർശനത്തിനെത്തിയത് നൂറുകണക്കിന് ഭക്തർ. ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം ആഘോഷം 17 February. ഇതോടെ STV നൂൺ ന്യൂസ് സമാപിച്ചു. നമസ്കാരം.